ഹായ് ഓൾ, എല്ലാവർക്കും ട്രേഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. സോ നമ്മൾ ഇന്നത്തെ ട്രേഡിംഗ് ഡേക്ക് ശേഷം നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് നമ്മൾ ടീം എല്ലാവരും വർക്കല ക്ലിഫിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. വേറെ ഒന്നിനല്ല, നമ്മൾ നാളത്തെ എക്സ്പയറി ഡേ ആണ്. നാളെ നമ്മുടെ എക്സ്പയറി ഡേ ഡെസ്റ്റിനേഷൻ ട്രേഡ് നമ്മൾ വർക്കല ക്ലിഫിൽ നിന്നാണ് നാളെ ലൈവ് വരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരും നാളത്തെ ലൈവ് സെക്ഷൻ മിസ് ചെയ്യാതിരിക്കുക. ചേട്ടാ, നമുക്ക് ഈ ആഴ്ച എക്സ്പയറി ഡേ ലൈവ് പോകേണ്ട ആവശ്യമുണ്ടോ? ലാസ്റ്റ് വീക്ക് നമുക്ക് ലോസ് വന്നുകൊണ്ട് നമ്മുടെ സ്ട്രാറ്റജീസ് ഒന്നും വർക്ക്ഔട്ട് ആവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാനൊക്കെ കഴിഞ്ഞ ആഴ്ച കൊണ്ട് ആകെ പേടിച്ചു എന്ന് തോന്നുന്നു. ചെറുതായിട്ട് അനസേ, ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അനസ് എനിക്ക് എല്ലാവരോടും ആയിട്ട് പറയാനുള്ളൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ, 100% വർക്ക്ഔട്ട് ആവുന്ന സ്ട്രാറ്റജി സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്നും തന്നെ ഇല്ല. അത് നിനക്കും നല്ല രീതിയിൽ അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മള് എല്ലാ സ്ട്രാറ്റജീസും സ്റ്റോക്ക് മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ 100 ദിവസം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രോബബിലിറ്റി എന്നുള്ളതാണ്. ഇപ്പൊ ലാസ്റ്റ് ദിവസം നമുക്ക് 60,000 രൂപ ലോസ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച ക്യാപിറ്റൽ എന്ന് പറയുന്നത് 40 ലക്ഷം രൂപയാണ്. ഓക്കെ, 40 ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് 1.5% ലോസ് വന്നത്. അപ്പൊ ഇതിനു മുൻപുള്ള എല്ലാ വ്യാഴാഴ്ചകളും നമ്മൾ ഇൻട്രാഡേ യൂസ് ചെയ്തത് ജസ്റ്റ് എത്രയാണ്, 10 ലക്ഷം രൂപയെ താഴെ, 10 ലക്ഷം രൂപയൊക്കെ നമ്മൾ ഇൻട്രാഡേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴും നമ്മൾ 2%, 1.5% ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ തവണ നമുക്കത് ഒരു മിനിറ്റ് ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കാം, എന്നിട്ട് ഞാൻ നിനക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അതായത് നമ്മള് ട്രേഡിംഗ് എന്ന് പറയുന്നത് അല്ല, പ്യുവർ പ്രോബബിലിറ്റി ഗെയിമാണ്. ഓക്കെ, അത് നിനക്ക് കൃത്യമായിട്ട് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഓപ്ഷൻ സെല്ലിംഗ്, നമ്മളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക, ആ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ആ സ്ട്രാറ്റജി ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക, മാക്സിമം ഡ്രോഡൗൺ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുക തുടങ്ങിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലൂടെയാണ് നമ്മളൊരു സ്ട്രാറ്റജി സെറ്റപ്പ് ചെയ്ത് ബിൽഡ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ സ്ട്രാറ്റജിയുടെ ഡ്രോഡൗൺ എത്രയായിരുന്നു? നമ്മുടെ ഡ്രോഡൗൺ 5% വരെ നമുക്ക് ആ ഒരു സ്ട്രാറ്റജിക്ക് ഡ്രോഡൗൺ ഉണ്ട് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അതായത് അടുപ്പിച്ച് 3 വ്യാഴാഴ്ചകൾ വരെ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ ലോസ് വന്നേക്കാം. പക്ഷെ നമ്മൾ നോക്കൂ, നമ്മുടെ സ്ട്രാറ്റജി നോക്കൂ, നമുക്ക് അടുപ്പിച്ച് 2 വ്യാഴാഴ്ച പോലും നമ്മൾ ലൈവ് ട്രേഡ് തുടങ്ങി, പിന്നെ നമുക്ക് ഡയറക്ട്ലി ലോസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി പോലും വന്നിട്ടില്ല. നമുക്ക് മാക്സിമം ലോസ് വന്നിരിക്കുന്നത് 1.5%. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, ഇതിനു മുമ്പ് മറ്റൊരാഴ്ച കണ്ടു. ഇതിനു മുൻപ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അന്ന് യൂസ് ചെയ്ത് 10 ലക്ഷം രൂപയാണ്. അന്ന് നമുക്ക് 18,000 രൂപയുടെ ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇതിനു മുൻപ് ഒരു തവണ. അപ്പൊ അതായത് 1.8% ആണ് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ വന്നിരിക്കുന്ന മാക്സിമം ലോസ്. കഴിഞ്ഞ തവണ നമ്മൾ 40 ലക്ഷം ഉപയോഗിച്ചു, നമുക്ക് 61,000 രൂപയുടെ അടുത്ത് ലോസ് വന്നു. ഉറപ്പായിട്ടും എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് നമ്മൾ വ്യാഴാഴ്ച ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി നിയർലി 88% വിന്നിംഗ് റേഷ്യോ ഉണ്ട്. സോ ബാക്ക് ടെസ്റ്റ് ഡേറ്റയാണ്. അപ്പൊ നമ്മൾ ഫോർവേഡ് ടെസ്റ്റ് ചെയ്തപ്പോഴും നമുക്ക് അത്രയും മികച്ച ഒരു വിന്നിംഗ് റേഷ്യോ ആ സ്ട്രാറ്റജിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ട്രേഡ് ലൈവ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ആ കോൺഫിഡൻസിലാണ് നമ്മൾ ലൈവ് ട്രേഡ് പോകുന്നത്. നമ്മൾ നമ്മുടെ PNL വീഡിയോസ് ആണെങ്കിലും നമ്മുടെ ലൈവ് ട്രേഡിംഗ് സെഷൻസ് ആണെങ്കിലും കേരളത്തിൽ വേറെ ഒരു വ്യക്തികളും ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ലൈവ് ട്രേഡ് ചെയ്യുന്നത്. കാരണം ഉച്ചയ്ക്ക് 1:00 മുതൽ 3:30 വരെ നമ്മൾ ലൈവ് ഇരുന്ന് അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് അതിനിടയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഡൗട്ട് ക്ലിയറിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കോൺസെൻട്രേഷന്റെ കുറവ് ആ ഒരു സമയത്ത് നമുക്ക് ഫേസ് ചെയ്തേക്കാം. എന്നാലും നമുക്കിപ്പോൾ അതിൻ്റെ അകത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഉറപ്പായിട്ടും. നമ്മൾ വൈകുന്നേരം തന്നെ ഇറങ്ങിയതാണ്, കുറേയും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അനസ് നമുക്ക് നമ്മുടെ കടുത്താകപ്പള്ളിയിലുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് മീറ്റ് ചെയ്യണം, അവരെ കാണണം. ദെൻ വരുന്ന വഴിക്ക് നല്ല ഫിഷ് കിട്ടുന്ന സ്ഥലമാണ്, അവിടെ നിന്ന് നമുക്ക് നല്ല ഫിഷ് എന്തെങ്കിലും കഴിക്കണം നൈറ്റ് ഈവനിങ്. അപ്പോൾ നാളെ നമുക്ക് ലൈവ് ട്രേഡിംഗ് തകർക്കണം, ധൈര്യമായിട്ട് ഇരിക്കുക. നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി അതേ സ്ട്രാറ്റജി തന്നെ നമുക്ക് നാളെ ഫോളോ അപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ലൈവ് നമ്മൾ ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് ഇൻട്രാഡേ നാളെ നമുക്ക് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് തോന്നുന്നു. കാരണം ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് നമ്മുടെ ലൈവ് ട്രേഡ് കൊണ്ട് ആർക്കും ഒരു ഫിയർ ഫാക്ടർ ഉണ്ടാവരുത്. കാരണം മാർക്കറ്റിൽ 80% വിന്നിംഗ് റേറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഓപ്ഷൻ സെല്ലിംഗിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ലാതെ വേറെ ഏത് സ്ട്രാറ്റജിയോ ഏത് ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്താലും അതിനൊരു 55 മുതൽ 65% വരെ എന്തുണ്ടാവത്തുള്ളൂ, വിന്നിംഗ് ചാൻസസ് ഉണ്ടാവത്തുള്ളൂ. 65-55% കൊണ്ട് മാർക്കറ്റിൽ പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും, കൃത്യമായിട്ടുള്ള റിസ്ക് റിവാർഡും പൊസിഷൻ സൈസിംഗ് ഉണ്ടെങ്കിൽ. സോ നമ്മുടെ എല്ലാ സ്ട്രാറ്റജീസും ഓപ്ഷൻസ് ഇല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 1:1.5
റിസ്ക് റിവാർഡിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ട്രാറ്റജി ധൈര്യമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ്, നമ്മൾ ഈ ആഴ്ച വർക്കലയിലാണ് ലൈവ് ട്രേഡിംഗ് എങ്കിൽ അടുത്ത രണ്ടാഴ്ചകൾ നമ്മൾ ദുബായ് വെച്ചിട്ടാണ് ലൈവ് ട്രേഡിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ വേറെ ലെവൽ വീഡിയോസ് ആയിരിക്കും ഇനിയുള്ള അടുത്ത രണ്ടാഴ്ചകൾ വരാനായിട്ട് പോകുന്നത്. സോ സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് വെയിറ്റ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നെക്സ്റ്റ് ആഴ്ച ഒരു സബ്സ്ക്രൈബർ മീറ്റ് ദുബായിൽ വെച്ച് നടത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ദുബായിൽ ഉണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബർ മീറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സോ അതിന് പ്രത്യേകിച്ച് കോസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാം, സംസാരിക്കാം, നമുക്കൊരു ചെറിയൊരു മീറ്റപ്സും ഒരു കോഫി മീറ്റപ്പ് പോലെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രേഡ്ടോക്സ് ടീമുമായിട്ട് കണക്ട് ചെയ്താൽ മതി. താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് വിളിച്ച് ഞങ്ങൾ ഉണ്ടാകും എന്നൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി. സോ നമുക്ക് നാളെ വർക്കലയിൽ നിന്ന് ലൈവ് ട്രേഡിംഗ്.